സ്വിറ്റ്സർലൻഡ് ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലാണ് എന്ന് വിചാരിച്ചകല്ലേ ഇവിടെ തന്നെയാണ്. രാവിലെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി നമ്മുടെ ഉദിച്ചു വരുന്ന സൂര്യഭഗവാനെ എല്ലായിടത്തും തിരിഞ്ഞെങ്കിലും ഒരിടത്തും കണ്ടെത്താനായില്ല. അതുകൊണ്ട് തൽക്കാലം കേരളത്തിലെ സൂര്യനെ ഒന്ന് കടമെടുത്തതാണ് കേട്ടോ. ഞാൻ മനസ്സിൽ താലോലിക്കുന്ന എന്റെ കേരളത്തിലെ പ്രഭാതങ്ങൾ എന്ന് പറയുന്നത് നേരം വെളുത്തു വരുമ്പോൾ തന്നെ കൂട്ടത്തിൽ സുന്ദരനായ കപ്പയെ തേടി കപ്പത്തോട്ടത്തിലേക്ക്, ഞങ്ങൾ കോട്ടയങ്ങാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കപ്പവേലിക്കകത്തേക്ക് പോകുന്ന അപ്പനും അമ്മയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാവിന്റെ ചുവട്ടിലേക്ക് മൂത്ത് പാകമായ ചക്ക തേടിപ്പോകുന്ന അപ്പനും അമ്മയും, ഇത് രണ്ടും അല്ലെങ്കിൽ അരിയാഹാരങ്ങളായ അപ്പം, ദോശ, ഇഡ്ലി, പുട്ട് തുടങ്ങി ആവി പറക്കുന്ന ചൂട് വിഭവങ്ങൾ നിറഞ്ഞ ഡൈനിങ് ടേബിൾ, ഇതൊക്കെയാണ്. ഇത്തരം വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി തന്ന് മക്കളെ വളർത്തിയ മാതാപിതാക്കൾ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തായിരുന്നു കാപ്പിക്ക്? ബ്രെഡ്. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും ഒരു വർഷത്തിൽ മിക്ക ദിവസങ്ങളിലും ഈ ചോദ്യത്തിന് ഈ ഒരേ ഉത്തരം തന്നെ ആയതുകൊണ്ടായിരിക്കും ഓരോ തവണ നാട്ടിൽ ചെല്ലുമ്പോഴും റൊട്ടി മാത്രം കഴിച്ച് ജീവിക്കുന്ന പാവം കുട്ടികൾ എന്ന സഹതാപത്തോടെ മുമ്പിലിരിക്കുന്ന ആളെ കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ കപ്പയും ചക്കയും ദോശയും എന്നുവേണ്ട പ്ലേറ്റിൽ കൊള്ളാത്ത രീതിയിൽ വിഭവങ്ങൾ ടേബിളിലെത്തിക്കുന്ന അമ്മ, ആ സഹതാപ തരംഗം ലാക്കാക്കി മുമ്പിൽ വന്നതെല്ലാം മൂക്കുമുട്ട തട്ടുന്ന ഈ ഞാൻ എന്ന മകൾ. സ്വിറ്റ്സർലൻഡിൽ പ്രഭാത ഭക്ഷണം മിക്കവാറും ബ്രെഡാണ് എന്നത് പരമമായ ഒരു സത്യമാണ്. എന്നിരിക്കലും ആ സഹതാപത്തിന് ഞാൻ അർഹയാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൂടുള്ള ബ്രെഡ് തേടി ഇവിടുത്തെ ഒരു ബേക്കറിയിലേക്ക് പോകാം. നടന്നു പോകാനായി ഇറങ്ങി ഞാൻ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും ആ ശ്രമം ഉപേക്ഷിച്ച് വണ്ടിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു, തിരിച്ചു നടന്നു. കാരണം ചൂട് ബ്രെഡ് വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും അത് ഐസ് ബ്രെഡ് ആകും, തണുപ്പ് -1 ആണ് എന്നതാണ് അതിന് കാരണം. അപ്പോൾ നമുക്ക് വണ്ടിയിൽ തന്നെ പോവാം അല്ലേ. നാട്ടിലെ ചൂട് പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ ചൂട് ബ്രെഡ് കഴിക്കാൻ തോന്നും. അപ്പോൾ വരുന്ന വീടിനടുത്തുള്ളൊരു ബേക്കറിയാണിത് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അകത്ത് കയറി നോക്കാം. രാവിലത്തെ സമയമായതുകൊണ്ട് ബേക്കറിയുടെ മുമ്പിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. ഇനി നമുക്ക് വണ്ടി ഇട്ടിരിക്കുന്ന എത്രാമത്തെ നമ്പറിലാണെന്ന് നോക്കിയിട്ട് അത് ഈ മെഷീനിൽ പോയി കുത്തിയാൽ അരമണിക്കൂർ ഫ്രീ ആയിട്ട് വണ്ടി ഇടാം. ആ സമയം കൊണ്ട് നമുക്ക് പോയി ബ്രെഡ് വാങ്ങിച്ചിട്ട് വരികയും ചെയ്യാം. ഇത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പേരിലുള്ള ഒരു കൊച്ചു ബേക്കറിയാണ്. ഈ എല്ലാ ബ്രെഡും ഉണ്ടാക്കുന്നത് ഇതിന്റെ അകത്ത് തന്നെയാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇവിടെ പ്രഭാത ഭക്ഷണത്തിന് ബ്രെഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. എത്ര തരം ബ്രെഡാണ് ഇവിടെ കിട്ടുക എന്നത്. എല്ലാ ബ്രെഡും കൂടെ ഞാൻ ഒരു വീഡിയോയിലാക്കണമെങ്കിൽ 1 മണിക്കൂർ എടുത്താൽ പോലും തികയില്ല. അത്രയധികം തരത്തിലുള്ള ബ്രെഡ് ഇവിടെ ഉണ്ട് എന്നതാണ് വാസ്തവം. കൃത്യമായി പറഞ്ഞാൽ 300 തരത്തിൽപ്പെട്ട ബ്രെഡുകളാണ് ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവർ പുതിയ പുതിയ ബ്രെഡുകൾ പരീക്ഷിച്ചു നോക്കുകയും വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാസങ്ങൾക്കകം തന്നെ 300 എന്നുള്ളതിന്റെ ആ സംഖ്യ വളരെ അധികം ഇനിയും വർദ്ധിക്കും. ഇവിടെ ബേക്കറി തുടങ്ങണമെങ്കിൽ ബ്രെഡിനെ കുറിച്ചുള്ള അറിവുമായി ഒരു ബിരുദം എടുത്തിരിക്കണം. ബ്രോട്ട് സൊമേലിയർ എന്നാണ് ആ ബിരുദത്തിന്റെ പേര്. അത് എടുത്തവർക്ക് മാത്രമേ ഈ സ്വന്തമായി ബേക്കറിയൊക്കെ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ വെറുതെ എല്ലാവർക്കും ഒന്നും ബേക്കറി തുടങ്ങാനുള്ള അനുവാദം ഇവിടെയില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പുറകിൽ പോയി പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. Thank you.
അപ്പോൾ ഗിപ്ഫലി എന്ന് വിളിക്കുന്ന ഈ കൂനൻ ബ്രെഡുകളെ മേടിച്ചുകൊണ്ട് നമുക്ക് ഈ ബേക്കറിയോട് പൈ പറഞ്ഞിട്ട് ഒരു സാധാരണ കടയിൽ പോയി നോക്കാം അവിടെ ഏതൊക്കെ തരം ബ്രെഡുകളാണ് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. ഇപ്പം ബേക്കറിയിൽ സാധാരണ ചൂട് ബ്രെഡ് കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളപ്പം വന്നാണ് മേടിക്കുന്നത് രാവിലെ. അതല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ബ്രെഡ് വാങ്ങിച്ചു വെക്കാൻ പറ്റും പിറ്റേ ദിവസത്തേക്കുള്ള പ്രഭാത ഭക്ഷണത്തിനായി. അപ്പം അങ്ങനെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഒരു സാധാരണ കടയിൽ പോയി നോക്കാം. ഈ ബ്രെഡ് ഇവിടെ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ വാങ്ങിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഇത്തിരി ബട്ടർ കൂടുതലാണ്, ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുള്ളൂ സാധാരണ. നമ്മൾ ആ ബേക്കറിയിൽ കണ്ട എല്ലാത്തരം ബ്രെഡുകളും ഇവിടെ സാധാരണ കടകളിലും കിട്ടും. ബേക്കറിയിലെ കഴിഞ്ഞും കുറച്ച് വില കുറവുമായിരിക്കും. ഇവിടെ മൈദ കൊണ്ടും ഗോതമ്പ് കൊണ്ടും മാത്രമല്ല ഉരുളക്കിഴങ്ങ് പോലെയുള്ള മറ്റു പലതരം പൊടികൾ കൊണ്ടും ബ്രെഡ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ പല ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെ ബ്രെഡുകൾ കാണാറുണ്ട് ഇവിടെ. ബ്രെഡിന്റെ കൂട്ടത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത് ബട്ടർ ജാം, ബട്ടർ ഹണി, അതല്ലെങ്കിൽ ന്യൂട്ടല്ല പോലത്തെ ചോക്ലേറ്റ് ഐറ്റംസ്, അതുമല്ലെങ്കിൽ ചീസ് തുടങ്ങിയവയാണ് കേട്ടോ. ഇവിടുത്തെ ജാമിൻ്റെ കുപ്പികൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില അമ്മമാരെ ഓർമ്മ വരും. കയ്യിലെന്ത് കിട്ടിയാലും അതുകൊണ്ട് അച്ചാറുണ്ടാക്കാൻ കഴിവുള്ള മിടുക്കരായ അമ്മമാർ. അതുപോലെയാണ് ഇവിടുത്തെ സ്വിറ്റ്സർലൻഡുകാർ. അവരുടെ കയ്യിൽ എന്ത് പഴങ്ങൾ കിട്ടിയാലും അവർ അതുകൊണ്ടെല്ലാം ജാം ഉണ്ടാക്കും എന്നുള്ളതാണ്. പല തരത്തിലുള്ള ജാം ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് മധുരം കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്സുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ജാമാണിത്. അതിൽ എഴുതിയിട്ടുണ്ട് -35 കാലറി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തേൻ ഇവിടെ സാധാരണ കിട്ടുന്നത് വൻതേനാണ് കേട്ടോ. അപ്പോൾ പലതരം ബ്രെഡും ജാമും ഒക്കെ കണ്ട് നന്നായിട്ട് വെച്ചിരിക്കാൻ തുടങ്ങി. നമുക്ക് വീട്ടിൽ പോയി രാവിലത്തെ കാപ്പി അങ്ങോട്ട് കഴിച്ചാലോ. ഇത് കടയിൽ കണ്ട നമ്മുടെ ഞായറാഴ്ച കഴിക്കുന്ന ബ്രെഡാണ്. അതിൻ്റെ പേര് മലയാളത്തിൽ പറഞ്ഞാൽ പിന്നൽ എന്നാണ്. അതായത് മുടി വെന്നിയിട്ടേക്കുന്നത് പോലെയല്ലേ അത് കണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നൽ എന്ന പേര് വന്നിരിക്കുന്നത്. നമ്മൾ 4 മണി കാപ്പ് കുടിക്കുന്നത് പോലെ ഇവിടെ ഒരു 9 മണിക്ക് ഒരു കാപ്പ് കൂടിയുണ്ട്. അപ്പോൾ മിക്കവാറും ഉപയോഗിക്കുന്നതാണ് ഈ കൂനൻ ബ്രെഡ്. ഗിപ്ഫലി എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ബ്രെഡാണ് റൂഹ് ബ്രോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബ്രെഡ്. അതിൽ ബട്ടറും മധുരം കുറഞ്ഞ കുറച്ച് ജാമും കൂടെ തേച്ച് കഴിച്ചാൽ ഒരു നമ്മുടെ നാട്ടിലെ മൈദയടയോ അല്ലെ പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെ കഴിക്കുന്ന ഒരു അനുഭവം പോലെയാണ് തോന്നാറ്. Thank you.
ഇപ്പോൾ ബ്രെഡ് മാത്രമാണ് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ പ്രഭാത ഭക്ഷണം എന്നാരും വിചാരിച്ചേക്കില്ലേ. അതുപോലെ തന്നെ ബ്രെഡ് പോലെ തന്നെ വളരെയധികം ഇഷ്ടമുള്ള സ്വിറ്റ്സർലൻഡുകാർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പ്രഭാത ഭക്ഷണമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിലെ കാപ്പ് കുടിക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയിൽ ഒന്നിക്കുന്നതുവരെ ബൈ.